ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ ഇടപെടാതെ പ്രവർത്തിക്കുന്ന അവയവങ്ങളിലൊന്നാണ് വൃക്കകൾ. നമ്മുടെ ശരീരത്തിൽ പലരും വിചാരിക്കുന്നത് വേസ്റ്റ് പുറന്തള്ളാൻ മാത്രമാണ് വൃക്കകളെന്ന്. അല്ല, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും നമ്മുടെ ഓരോ കോശങ്ങൾക്കകത്തെയും പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും രക്തസമ്മർദ്ദം കറക്റ്റായിട്ട് നിലനിർത്തുന്നതിനും ശരീരത്തിലെ മറ്റു അവയവങ്ങളുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ പോലും വൃക്കകളാണ് ശരിയായിട്ട് പ്രവർത്തിക്കുന്നത്. വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റിയിട്ടുള്ളവരുടെ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റിപ്പോകും. രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. ശരീരത്തിലെ ഫ്ലൂയിഡ് കളക്ഷൻ കാരണം തലച്ചോറ് ശരിയായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഹൃദയത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റും. ഇങ്ങനെ എ ടു ഇസഡ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വൃക്കകൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ വൃക്കകൾ പെട്ടെന്ന് അങ്ങനെ കേടുപാട് വരുന്ന ഒരു അവയവമല്ല. എന്നാൽ നമ്മുടെ തുടർച്ചയായിട്ടുള്ള ജീവിതശൈലിയിലെ പ്രോബ്ലംസ്, ദുശ്ശീലങ്ങൾ കൊണ്ടാണ് നമ്മുടെ വൃക്കകൾ ക്രമേണ മോശമായി 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 പ്രവർത്തനം നിലച്ചു പോകുന്നത്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് പലർക്കും അറിയത്തില്ല ഏതൊക്കെ ദുശ്ശീലങ്ങൾ കൊണ്ടാണ് നമ്മുടെ വൃക്കകൾ മോശമായി പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൃക്കകളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 10-11 ദുശ്ശീലങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഇവ നിങ്ങൾ ചെറുപ്പം മുതലേ ഒഴിവാക്കി പോകുന്നത് തന്നെയാണ് നല്ലത്. ഒന്നാമത്തെ ശീലം എന്ന് പറയുന്നത്, പലരും പറയുന്നത് കേട്ടോ, സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് കേട്ടിട്ട് നാട്ടിൽ കിട്ടുന്ന പലവിധ ഇലകളും പച്ചിലകളും അതേപോലെ പല ഫലങ്ങളും അരച്ച് ജ്യൂസാക്കി പതിവായിട്ട് കുടിക്കുന്ന സ്വഭാവം, ഇത് നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ പലരും അമ്പരന്ന് പോകും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പലവിധ ഇത്തരത്തിലുള്ള ഇലകളും ഫലങ്ങളും എല്ലാം ഗുണമുള്ളതല്ലേ, ഇത് ജ്യൂസാക്കി കുടിച്ചാൽ നല്ലതല്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നമ്മൾ പല പഴങ്ങളും പലവിധ ഇലകളുമെല്ലാം അരച്ച് ജ്യൂസാക്കി നേരിട്ട് ഉയർന്ന അളവിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഓക്സലേറ്റ് ഉയർന്ന കോൺസെൻട്രേഷൻ നമ്മുടെ ശരീരത്തിൽ നേരിട്ടെത്തുകയും നമ്മുടെ വൃക്കകളുടെ കഥത്ത് ഇവ അടിഞ്ഞുകൂടി വൃക്കകളുടെ പ്രവർത്തനം പെട്ടെന്ന് മോശമാക്കുകയും ചെയ്യും. ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇരുമ്പം പുളിയിലെ പുളിഞ്ചിക്ക എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉയർന്ന അളവിൽ ഓക്സലേറ്റ്സ് അടങ്ങിയതാണ്. കൊളസ്ട്രോൾ കുറയുന്നതെന്ന പേരിൽ പലരും ഈ പുളിഞ്ചിക്ക നന്നായിട്ട് ഒരു 10-20 എടുത്ത് ഒരുമിച്ച് ജ്യൂസാക്കി കുടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ ഇത് വൃക്കകൾക്കകത്ത് ഉയർന്ന അളവിൽ ഓക്സലേറ്റ്സ് അടിഞ്ഞുകൂടാനും വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റാനും കാരണമാകും. ഞാൻ തന്നെ കുറേ കേസുകൾ ഇങ്ങനെ കണ്ടിട്ടുമുണ്ട്. ഇങ്ങനെ പുളിഞ്ചിക്ക മാത്രമല്ല, ചീര നമ്മുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണെന്നറിയാമല്ലോ. എന്നാൽ ചീരയ്ക്കകത്ത് ഉയർന്ന അളവിൽ ഓക്സലേറ്റ്സ് ഉണ്ട്. ചീര നമ്മൾ ഒരു പിടിയെടുത്തിട്ട് നന്നായിട്ട് അരച്ച് ജ്യൂസാക്കി, അതായത് വേവിക്കാതെ ജ്യൂസാക്കി നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അവിടെയും സംഭവിക്കുന്നത് ഉയർന്ന അളവിൽ ഓക്സലേറ്റ്സ് എത്തും. നെല്ലിക്ക നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണകരമാണ്. ശരീരത്തിന് ഒരു ദിവസം പരമാവധി 1 അല്ലെങ്കിൽ 2 നെല്ലിക്ക മതി. ദിവസവും ഒരു 10 നെല്ലിക്ക വെച്ച് അരച്ച് ജ്യൂസാക്കി ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉയർന്ന അളവിൽ ഓക്സലേറ്റ്സ് എത്തുകയും വൃക്കകളുടെ പ്രവർത്തനം മോശമാകുകയും ചെയ്യും. എന്നാൽ ഈ പല ഇലവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും എല്ലാം പാകം ചെയ്ത് നമുക്ക് കറികളുടെ ഭാഗമായിട്ട് കഴിക്കാം, വലിയ ദോഷകരമല്ല. ഇനി രണ്ടാമത്തെ ശീലം എന്ന് പറയുന്നത്, ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്നുകൾ, പ്രത്യേകിച്ച് പെയിൻ കില്ലേഴ്സ് അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ഇവയെല്ലാം വെറുതെ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, ഡോക്ടറോടൊന്നും ചോദിക്കുന്നില്ല, വേദനയ്ക്ക് മരുന്നെന്ന് പറയുന്നു, വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നു. ഇങ്ങനെ അനാവശ്യമായി മരുന്നുകൾ കഴിച്ച് വൃക്കകൾ പോയ പലരെയും ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. നിങ്ങൾക്ക് മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ എഴുതിത്തരും. ഡോക്ടർ എഴുതിത്തരുന്ന മരുന്ന് ആ നിശ്ചിത അളവ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കൂടുതൽ അളവെടുക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വൃക്കകളുടെ പ്രവർത്തനത്തിന് താളം തെറ്റിച്ചു എന്ന് വരാം. ഇനി മൂന്നാമത്തേത്, നിങ്ങൾ ഉയർന്ന ഉപ്പ് അളവുള്ള ഭക്ഷണങ്ങളോ ഉയർന്ന സോഡിയം അളവുള്ള ഭക്ഷണങ്ങളോ കൂടുതലായിട്ട് എടുക്കുന്ന ശീലം. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ, പണ്ടൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ ഇന്ന് ഉപ്പൊക്കെ ചേർത്തിട്ട് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കഴിക്കുന്ന ഒരു രീതിയുണ്ട്. ഉപ്പിൻ്റെ പ്രത്യേകത, അതിനകത്ത് ഏറ്റവും ഉയർന്ന അളവിൽ സോഡിയം ക്ലോറൈഡ് അടങ്ങിയിട്ടുണ്ട്. സോഡിയം ചെറിയൊരളവിൽ നമുക്ക് നല്ലതാണ്. എന്നാൽ ഈ സോഡിയം ഉയർന്ന അളവിൽ ശരീരത്തിൽ തുടർച്ചയായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്കകത്ത് ജലാംശം കൂടുതൽ കെട്ടിക്കിടക്കുന്നതിനും നമ്മുടെ രക്തത്തിൽ ഫ്ലൂയിഡ് ലെവല് കൂടുതൽ കൂടുന്നതിനും ഇത് വൃക്കകൾക്ക് ഒരുപാട് ലോഡ് വരുന്നതിനും കാരണമാകും. വളരെ കഷ്ടപ്പെട്ട് പമ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു മോട്ടറിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ വൃക്കകൾ വന്നു കഴിഞ്ഞാൽ വൃക്കകളുടെ പ്രവർത്തനം വളരെ പെട്ടെന്ന് മോശമായി എന്ന് വരാം. അതുകൊണ്ടാണ് നമ്മൾ പതിവായിട്ട് ഉപ്പ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ രക്തസമ്മർദ്ദം കൂടും എന്ന് പറയുന്നത് തന്നെ. ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മളിപ്പം ഉപ്പ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ ബേക്കറിയിൽ നിന്നുള്ള വറവൊരു ഭക്ഷണങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈവൻ നിങ്ങൾ വാങ്ങുന്ന ബ്രെഡ് എന്ന് എടുത്തു നോക്കിയാൽ ബ്രെഡിൻ്റെ പുറകിൽ സോഡിയത്തിൻ്റെ ഉയർന്ന അളവ് എഴുതിയിരിക്കുന്നതാണ്. ഇങ്ങനെ ബേക്കറികൾ കിട്ടുന്ന പലവിധ ഭക്ഷണങ്ങൾക്കെല്ലാം ഉള്ളിൽ സോഡിയം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അടുത്തത്, ഉയർന്ന അളവിൽ ഫോസ്ഫറസ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഫോസ്ഫറസ് എന്ന് പറയുന്നത്
സോഡിയം പോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഉയർന്ന അളവിലെത്തിയാൽ ഇത് വൃക്കകളെയും നമ്മുടെ എല്ലുകളെയും കൂടുതൽ മോശമാക്കാനായിട്ട് കാരണമാകും. ഫോസ്ഫറസ് കണ്ടൻറ്റ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ബേക്കറി ഭക്ഷണങ്ങളിൽ, പാക്കറ്റിൽ വരുന്ന ജ്യൂസുകളിൽ, ടിന്നിൽ വരുന്ന ഭക്ഷണങ്ങൾക്കകത്ത്, പ്രോസസ്സ് ചെയ്യപ്പെട്ടുള്ള ഭക്ഷണങ്ങൾ, ഐസ്ക്രീമുകൾ, കേക്കുകൾ, പേസ്ട്രികൾ, പുഡിങ്ങുകൾ, ഇവയ്ക്കകത്തെല്ലാം ഉയർന്ന അളവിൽ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. വല്ലപ്പോഴും കഴിച്ചാൽ പ്രോബ്ലമില്ല, ഉയർന്ന അളവിൽ ഫോസ്ഫറസ് കണ്ടൻറ്റുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പതിവായിട്ട് എടുത്തു കഴിഞ്ഞാൽ വൃക്കകളുടെ പ്രവർത്തനം ക്രമേണ മോശമായിക്കൊണ്ടേയിരിക്കും. അടുത്തത് വെള്ളം കുടിക്കാത്ത ശീലമാണ്. നമ്മുടെ നാട്ടിലെ പലവരുടെ ഒരു ശീലമാണ് ദാഹിച്ചാൽ മാത്രം അല്പം വെള്ളം കുടിക്കും, ഭക്ഷണത്തിൻ്റെ ഒപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലായി. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ജലാംശം കൂടുതലായിട്ട് എത്താതിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് കൂടുതലായിട്ട്, ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എത്തുന്ന കെമിക്കലുകളുണ്ട്, കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ദഹിച്ചിട്ടുണ്ടാകുന്ന രാസവസ്തുക്കളുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവ അരിച്ചു കളയുന്നതിന് വെള്ളം വേണം. നിങ്ങളുടെ വീട്ടിലെ ടോയ്ലറ്റിൻ്റെ കാര്യം നോക്കി, ടോയ്ലറ്റിൽ ഉള്ള വസ്തുക്കൾ പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്യണ്ടേ, വെള്ളം വേണ്ടേ? വെള്ളമില്ലാത്ത അവസ്ഥ പതിവായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വൃക്കകൾക്കകത്ത് ഈ രാസവസ്തുക്കളും ഈ ടോക്സിൻസും എല്ലാം അടിഞ്ഞുകൂടുന്നതിനും വൃക്കകളുടെ പ്രവർത്തനം ക്രമേണ മോശമായി വരികയും ചെയ്യും. അടുത്തത് നമ്മുടെ ഉറക്കമാണ്. ഉറക്കവും നമ്മുടെ വൃക്കകളും തമ്മിൽ എന്ത് ബന്ധം എന്നാലോചിക്കുന്നവരുണ്ട്. ശരിയായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ വൃക്കകൾക്ക് ഒരല്പം ലോഡ് കുറവുണ്ട്, അതായത് വർക്ക് പാറ്റേണിൽ വ്യത്യാസം വരുന്നു. ഇത് വൃക്കകൾക്ക് കുറച്ച് സമയമെങ്കിലും അല്പം റെസ്റ്റ് കിട്ടുന്നതിന് കാരണമാകുന്നുണ്ട്. എന്നാൽ ഉറക്കക്കുറവും ടൈം തെറ്റിയുള്ള ഉറക്കവും ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റവും നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇത് ക്രമേണ വൃക്കകളുടെ ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യും. ഇനി ഏഴാമത്തെ ശീലം ഇറച്ചി വിഭാഗങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഇന്നത്തെ ആൾക്കാരുടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈലില് ഇറച്ചി വിഭാഗങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. മാത്രമല്ല ചിലർ അവരുടെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുന്ന ക്രാഷ് ഡയറ്റുകളിലെല്ലാം തന്നെ ഉയർന്ന പ്രോട്ടീൻ ശരീരത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇറച്ചി വിഭാഗങ്ങളെ അമിതമായി ആശ്രയിക്കുന്നവരുണ്ട്. ഇതിന് ഇത്തരക്കാർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് അതായത് കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർ വേട്ടയാടി മൃഗങ്ങളെ കൊന്ന് ആണ് കഴിച്ചിരുന്നത്, വേറെ അവർ കൃഷി ചെയ്ത് ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നുള്ള ഒരു വിശദീകരണം ഇത്തരക്കാർ നൽകാറുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, പണ്ടുകാലത്ത് ആൾക്കാർ 20-30 വർഷം മാത്രമാണ് ജീവിച്ചിരുന്നത്, അതിൻ്റെ ഇടയിൽ പലവിധ രോഗങ്ങൾ വന്ന്, തിരിച്ചറിയപ്പെടാത്ത അസുഖങ്ങൾ വന്ന് ചത്തുപോയിരുന്നു എന്നുള്ളതും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സെയിം മനസ്സിലാക്കുക, ഉയർന്ന അളവിൽ ഇറച്ചി വിഭാഗങ്ങൾ പതിവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിനകത്ത്, രക്തത്തിനകത്ത് ആസിഡ് pH, അതായത് ആസിഡ് ടോക്സിൻസ് കൂടുതലായിട്ട് രൂപപ്പെടുന്നതിനും ഇത് കൂടുതലായി തുടർച്ചയായി അരിച്ചു കളയേണ്ടി വരുന്നത് നമ്മുടെ വൃക്കകൾക്ക് ഒരു മെയിൻ എഫക്റ്റായിട്ടും വരും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂറിക് ആസിഡ് പതിവായിട്ട് കൂടി നിൽക്കുന്നവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ വൃക്കകൾക്ക് തുടർച്ചയായിട്ട് ലോഡ് വരുന്നത് ക്രമേണ വൃക്കകളുടെ പ്രവർത്തനത്തിന് താളം തെറ്റിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കുക, ചെറിയൊരളവിൽ കഴിക്കുക, അതോടൊപ്പം ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയ ഒരു ഡയറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് വൃക്കകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇനി എട്ടാമത്തെ ശീലം എന്ന് പറയുന്നത് അമിതമായി മധുരം ചേർത്ത ഭക്ഷണങ്ങളുടെ പതിവായിട്ടുള്ള ഉപയോഗം. മധുരം എന്ന് പറയുന്നത് ശരീരത്തിന് നല്ലതാണ്, ചെറിയൊരളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. എന്നാൽ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് പഞ്ചസാര അഥവാ മധുരം എത്തുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവത്തെയും നശിപ്പിക്കും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ വൃക്കകളുടെയും പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുന്നു. ഇനി അടുത്ത ദുശീലം എന്ന് പറയുന്നത് സിഗരറ്റ് വലിയാണ്. പതിവായിട്ട് അമിതമായിട്ടും ദീർഘനാളുമായിട്ടുള്ള സിഗരറ്റ് വലി ശീലം, സ്മോക്കിംഗ് ശീലം എന്ന് പറയുന്നത് നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുന്നു. പുകവലിയും വൃക്കയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കുക, നമ്മൾ പതിവായിട്ട് സിഗരറ്റ് വലിക്കുന്നത് വൃക്കയ്ക്കകത്തുള്ള ചെറിയ രക്തക്കുഴലുകളുടെ ആരോഗ്യം മോശമാക്കും. ഇത് ക്രമേണ വൃക്കകളുടെ പ്രവർത്തനത്തിനെ തകരാറിലാക്കുകയും ചെയ്യും. അമിതമായിട്ട് സിഗരറ്റ് വലിക്കുന്ന സകല മനുഷ്യനും ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്ത ദുശീലം എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള മദ്യപാന ശീലമാണ്. മദ്യപാനം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് കരളിന് കേടാണ്, അല്ലെങ്കിൽ പാൻക്രിയാസിന് കേടാണ്, തലച്ചോറിന് കേടാണ് എന്ന് എല്ലാവരും പറയും. എന്നാൽ നമ്മൾ പതിവായിട്ട് മദ്യം കഴിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ജലാംശം വലിയ തോതിൽ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയുന്നത് നമ്മുടെ വൃക്കകളുടെ ലോഡ് കൂട്ടുകയും വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റുകയും ചെയ്യും. നിങ്ങൾ മദ്യപിക്കുകയും ചെയ്യും, സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഡബിൾ എഫക്റ്റാണ്. എത്ര വേഗം വൃക്കകൾ കേടാകുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. ഇനി അടുത്ത ദുശീലം എന്ന് പറയുന്നത് എപ്പോഴും ഇരുന്നും കിടന്നും ഉള്ള ജീവിത രീതിയാണ്. നിങ്ങൾക്ക് വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പോലെ കൃത്യമായും ചിട്ടയോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്.
വ്യായാമം ചെയ്യാത്ത ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലും നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം കംപ്ലീറ്റ് താളം തെറ്റുകയും ആരോഗ്യം മോശമാകുകയും ചെയ്യും. വ്യായാമം ചെയ്യാത്ത ആൾക്കാർക്ക് അമിതവണ്ണം വരികയും അവർക്ക് രക്തസമ്മർദ്ദം ഉയർന്നു വരികയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? രക്തസമ്മർദ്ദം ഉയർന്നു വരുന്നതിനെ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം ഒരല്പം മോശമാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനാണ്. അതുകൊണ്ട് ഞാനിവിടെ വിശദീകരിച്ച ഈ പ്രധാനപ്പെട്ട ശീലങ്ങൾ നിങ്ങളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ വൃക്കകൾ നിങ്ങളുടെ ജീവിതകാലം വരെ ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കും. ഞാനിവിടെ വിശദീകരിച്ച കാര്യങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് മനുഷ്യരിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വൃക്കരോഗികൾ ദിനം പ്രതി കൂടി വരുന്ന നമ്മുടെ നാട്ടിൽ ഈ ഒരു ഇൻഫർമേഷൻ ചെറിയ കുട്ടികൾ പോലും അറിഞ്ഞിരിക്കേണ്ടതാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.